മലാശ്ശേരി എം എം ഒ കോളേജിൽ നാക്ക് വിദഗ്ധ സംഘം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ സന്ദർശനം നടത്തും. നിലവിൽ എ ഗ്രേഡിലാണ് കോളേജ് ഉള്ളത്. സംഘത്തിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഒരുക്കങ്ങൾ പൂർത്തിയായതായി കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അക്കാദമിക മികവ് പരിശോധിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായി രൂപീകൃതമായ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ പ്രതിനിധി സംഘം മാർച്ച് 13-14 തീയതികളിലാണ് മലാശ്ശേരി എം എം ഒ കോളേജിൽ സന്ദർശനം നടത്തുന്നത്. വാരാണസി മഹാത്മാഗാന്ധി കാശി വിദ്യാപീഠ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ആനന്ദകുമാർ ത്യാഗി, ഉദയ്പൂർ മോഹൻലാൽ സുഖാദിയ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ സീമ മാലിക്, ആർ വി ഡി കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പ്രിൻസിപ്പൽ ഡോക്ടർ ഭാരതീഷ് റാവു ആർ എസ് എന്നിവരടങ്ങുന്ന സംഘമാണ് സന്ദർശനം നടത്തുന്നത്. മൂല്യനിർണയത്തിൻ്റെ മൂന്നാം ഘട്ടത്തിൽ പ്രവേശിക്കുന്ന കോളേജിന് 2016 നടന്ന പരിശോധനയിൽ എ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളതായി കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുക്കമുസ്ലിം ഓർഫനേജിന് കീഴിൽ 1982 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടെ മുഹമ്മദ് അബ്ദുറഹിമാൻ മെമ്മോറിയൽ ഓർഫനേജ് കോളേജ് ആരംഭിച്ചത്. 1800 വിദ്യാർത്ഥികളുള്ള കോളേജിൽ 11 ബിരുദ കോഴ്സുകളും 6 ബിരുദാനന്തര കോഴ്സുകളും ഉണ്ട്. ഐ സി ടി ക്ലാസ് റൂമുകൾ, ഓട്ടോമാറ്റിക് ലൈബ്രറി റിസോഴ്സ് സെൻറ്റർ, ഓഡിയോ വിഷ്വൽ ഹാൾ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ, മീഡിയ ലാബ്, ലാംഗ്വേജ് ലാബ്, സയൻസ് ലാബുകൾ തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളാണ് കോളേജിൽ ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വികസനത്തിനും പാഠ്യേതര സാമൂഹിക വിപുലീകരണ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയുമാണ് കോളേജിൻ്റെ ലക്ഷ്യമെന്നും കോളേജ് അധികൃതർ വ്യക്തമാക്കി. അധ്യാപകരും അനധ്യാപകരും മാനേജ്മെൻറ്റും വിദ്യാർത്ഥികളും പി ടി എ കമ്മിറ്റിയും മറ്റ് സന്നദ്ധ പ്രവർത്തകരും കോളേജിന് മികച്ച ഗ്രേഡ് ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ കൂട്ടായ പരിശ്രമത്തിലാണെന്നും കോളേജ് അധികൃതർ വ്യക്തമാക്കി. ആദ്യ ദിവസം കോളേജിൽ വൈകുന്നേരം കൾച്ചറൽ പരിപാടി ഒരുക്കിയതായും കോളേജ് അധികൃതർ വ്യക്തമാക്കി. കോളേജിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ക്വാളിറ്റി എൻഷുവർ ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും യു ജി സിയുടെയും നേതൃത്വത്തിലുള്ള ഒരു പ്രധാന ബോഡിയാണ് നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ. ഈ തിങ്കളാഴ്ചയാണ് നാക്കിൻ്റെ ടീം വരുന്നത്. നാക്കിൻ്റെ ടീമിൻ്റെ ചെയർമാൻ ആനന്ദകുമാർ ത്യാഗി, അദ്ദേഹം മഹാത്മാഗാന്ധി കാശി വിദ്യാപീഠ് വാരാണസി, ഉത്തർപ്രദേശിലെ വാരാണസിയിലുള്ള മഹാത്മാഗാന്ധി കാശി വിദ്യാപീഠിലെ വൈസ് ചാൻസലറാണ്. രാവിലെ തന്നെ നമ്മളുടെ ഈ ഒരു വിസിറ്റ് ആരംഭിക്കുകയും ചെയ്തു. കുട്ടികളുമായും അധ്യാപകരുമായും അതുപോലെ തന്നെ മാനേജ്മെൻറ്റുമായും അലുമിനിയുമായും പിന്നെ പി ടി എയുമായും എല്ലാം ഇവർ ഇൻട്രാക്ട് ചെയ്യും. ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമായിരിക്കും നമ്മളുടെ ഒരു അക്രഡിറ്റേഷൻ്റെ റിന്യൂവൽ നടക്കുന്നത്. രണ്ട് ദിവസമാണ് വിസിറ്റ് ഉള്ളത്. ഒന്നാമത്തെ ദിവസം രാത്രിയിൽ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നമ്മളുടെ വിദ്യാർത്ഥികളുടെ ഒരു ഗംഭീരമായ ഒരു കൾച്ചറൽ പ്രോഗ്രാമും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി പി അബ്ബാസ്, ഐ ക്യു എസ് സി കോർഡിനേറ്റർ ഡോക്ടർ അജ്മൽ മുയിൻ എം എ, കെ എം ഷാഫി, ബീന ചെറിയാൻ, കെ എച്ച് ഷുക്കൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.